നമസ്കാരം. ചരിത്രമുറങ്ങുന്ന നാടാണ് ഇറാൻ. ഒരു കാലത്ത് പാരീസിൽ പുതിയ ഒരു ഫാഷൻ ഇറങ്ങിയാൽ നിമിഷങ്ങൾ കൊണ്ട് അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ അതുതന്നെ ഇറാനിൽ ഇറങ്ങുമായിരുന്നു, ടെഹ്റാനിൽ ഇറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയേറെ പരിഷ്കരിച്ച ഒരു രാജ്യമായിരുന്നു ഇറാൻ. ആ ഇറാൻ കേവലം 25 വർഷം കൊണ്ടാണ് ഇസ്ലാമിക രാജ്യമാവുകയും അവിടെ ഷിയ ഭൂരിപക്ഷമാവുകയും ചെയ്തത്. തുടർന്ന് അവിടെ കടുത്ത മത നിയമങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 22-കാരി ഹിജാബ് ധരിക്കാതെ തെരുവിൽ പോയ എന്ന കാരണത്താൽ മത മൗലികവാദികളാൽ അവിടെ അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ എന്നാൽ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിന് തന്നെ ഞെട്ടിച്ചുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ കാഴ്ച കാണുമ്പോൾ ഇത് ഇറാനിൽ തന്നെയാണോ നടക്കുന്നത് എന്ന് നമുക്ക് പോലും സംശയം തോന്നും അത്തരം ഒരു കാഴ്ചയിലേക്ക്. ഇത്തവണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ വലിയ പിന്തുണ, ഈ സ്ത്രീകൾക്ക് വലിയ പിന്തുണ പുരുഷന്മാരിൽ നിന്നും കൂടെ ഉണ്ട് എന്നാണ്. അതും കൂടുതലും ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരായിട്ടുള്ളവരാണ്. അവർ ഈ മുടി മുറിക്കുന്ന പരസ്യമായിട്ട് തെരുവിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് മുടി മുറിക്കുകയും അതേപോലെ തന്നെ ഹിജാബ് ഊരിക്കളയുകയും അത് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന യുവതികളെ പരസ്യമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെയുള്ള ഇസ്ലാമിക ലോകവും ലോകത്ത് മറ്റുള്ള ഇസ്ലാമിക പണ്ഡിതരുമൊക്കെ ഞെട്ടലിലാണ്. കാരണം ഇങ്ങനെ ഒരു വിപ്ലവം ഇറാനിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായേക്കാം. അങ്ങനെ വന്നാൽ ഈ മത നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതി പെടേണ്ട വന്നേക്കാം എന്നുള്ള ഒരു ഭീതിയിലാണ് ഇസ്ലാമിക ലോകം തന്നെ. ഇറാനിൽ അതിവലിയ രീതിയിലുള്ള ഒരു വിപ്ലവമാണ് നടക്കുന്നത് എന്ന് നിസ്സംശയം തന്നെ പറയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.